വിവോയുടെ X90 പ്രോ എന്ന പുതിയൊരു സ്മാർട്ട്ഫോണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട്ഫോണ് 85,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X90 പ്രോ എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ X90 പ്രോയില് 6.78 ഇഞ്ചിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. റെസൊല്യൂഷൻ വരുന്നത് 2800x1260 ആണ്. പിന്നെ ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 120Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 300Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നെസ് വരുന്നത് 1300 nits ആണ്. അപ്പം അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2160Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിന്റെ ഫ്രണ്ടിൽ സ്കോട്ട് സെൻസേഷൻ ആൽഫ ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 215g ആണ്. തിക്നെസ് വരുന്നത് 9.34mm ആണ്. പിന്നെ ഈ ഫോണിന്റെ ബാക്കിൽ വീഗൻ ലെതർ ബാക്ക് ബോഡിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിന്റെ ലെജൻഡറി ബ്ലാക്ക് എന്നുള്ള കളർ വേരിയൻ്റ് ആണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 9200 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 12GB റാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR5X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എക്സ്റ്റെൻഡ് റാം 3.0 എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറി നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IR ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ X-axis ലീനിയർ മോട്ടർ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള ഫ്രണ്ട് ടച്ച് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50MP 1.75 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX 980 സെൻസറാണ്. വളരെ മികച്ചൊരു സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഇത് 1 ഇഞ്ചിൻ്റെ സെൻസറാണ്. പിന്നെ ഇതിൽ OIS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 50MP 1.6 aperture വരുന്ന ഒരു പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി IMX 758 സെൻസറാണ്. ഇതിൽ 2x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ OIS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12MP 2.0 aperture വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് സോണി IMX 663 സെൻസറാണ്. പിന്നെ ഫ്രണ്ടിൽ 32MP 2.45 aperture വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ സൂയിസുമായിട്ടൊക്കെ പാർട്ട്നർഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ V2 ചിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടി ബെറ്റർ ആവേണ്ടതാണ്. ഇപ്പോൾ ഉള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വിവോ X90 Pro വരേണ്ടതാണ്. അപ്പോൾ മികച്ച ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4870mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 120W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50W വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 84,999 രൂപയാണ്. പിന്നെ HDFC ICC ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8,000 രൂപയുടെ വരെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. May 5 മുതലാണ് ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ X90 Pro എന്ന ഫോണിൽ അത്യാവശ്യം നല്ല മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മികച്ചൊരു ക്യാമറ പെർഫോമൻസും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. വിലയും അത്യാവശ്യം വരുന്നുണ്ട്. 85,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൻ്റെ വില വരുന്നുണ്ട്. എന്നാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ആയിരിക്കും വിവോ X90 Pro എന്ന ഫോൺ. പ്രത്യേകിച്ച് ക്യാമറയ്ക്കാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ. എന്തായാലും വിവോയുടെ X90 Pro എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.